വെൽക്കം ടു ബിഹൈൻഡ് സക്സസ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബോറോഡ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ബോറോഡ് ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. എസ് എസ് സിക്കും പി എസ് സിക്കും അതേപോലെ റെയിൽവേക്കും ചോദിക്കാൻ പറ്റിയ ഏരിയ ആണ് ഈ പറയുന്ന ബോറോഡ് ഫീച്ചേഴ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബോറോഡ് ഫീച്ചേഴ്സ് എങ്ങനെ ഓർത്തിരിക്കണം എന്നുള്ളത് ഒരു ചെറു കഥയിലൂടെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ബിഹൈൻഡ് സക്സസ്. ഏതൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബോറോഡ് ഫീച്ചേഴ്സ് എന്നും അത് എവിടെയൊക്കെ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് എ മോസ്റ്റ് പ്രൊഫൗണ്ട് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ആക്ട് ഫോർ മേക്കിംഗ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആക്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം Government of India Act 1935 ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ബോറോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുന്നതിന് വേണ്ടി ഒരു ഷോർട്ട് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് റോജർ ഫെഡറർ എന്ന പേരുള്ള ഒരാൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുക. പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ജോലിയൊന്നും ലഭിക്കുന്നില്ല. അദ്ദേഹം പി എസ് സി പരീക്ഷ എഴുതാനുള്ള ഒരു തീരുമാനമെടുത്തു. പി എസ് സി പരീക്ഷകൾ ഒരുപാട് അദ്ദേഹം എഴുതി, എന്നിട്ടൊന്നും അദ്ദേഹം ലിസ്റ്റിലൊന്നും പേര് വരുന്നില്ല. അദ്ദേഹം ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് കൂട്ടുകാർ വന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു ട്രിപ്പ് പോകാം, ഗവിയിലേക്ക് ഒരു ട്രിപ്പ് പോകാമെന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പറയുന്നു. അങ്ങനെ അവര് ഗവിയിലേക്ക് എത്തി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അമ്മ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നിട്ടുണ്ട്, പി എസ് സിയിൽ വാച്ച്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ പറഞ്ഞിരിക്കുന്ന ദിവസം അദ്ദേഹം പി എസ് സി ഓഫീസിൽ ചെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിനെ കണ്ടു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒരു ജുഡീഷ്യൽ പേപ്പർ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ആ പേപ്പറിനകത്തുനിന്ന് ഒപ്പിട്ട് നൽകാൻ പറഞ്ഞു. അപ്പോ ഒരു വാച്ച്മാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ആ പേപ്പറിനകത്ത്, എമർജൻസി ലൈറ്റ്, ടോർച്ച്, ബൂട്ട്സ്, ഹെൽമെറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതി അദ്ദേഹം ആ പേപ്പർ സൈൻ ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന് തിരിച്ചു നൽകി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ റോജർ ഫെഡറർ എന്ന പേരുള്ള ഒരാൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനകത്ത് റോജർ ഫെഡററിലെ ഫെഡറർ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, അത് ഫെഡറൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഫെഡറൽ സിസ്റ്റം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അതിനുശേഷം പറഞ്ഞു അദ്ദേഹത്തിന് പരീക്ഷകളൊക്കെ എഴുതുന്നു, അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു പരീക്ഷകളൊന്നും. അതിനുശേഷം പറഞ്ഞത് അദ്ദേഹത്തിന് ജോലിയൊന്നും കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം പി എസ് സി പരീക്ഷ എഴുതാനുള്ള ഒരു തീരുമാനമെടുത്തു. അപ്പോൾ പി എസ് സി എന്ന് പറയുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റും നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് എവിടുന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. പരീക്ഷകളൊക്കെ എഴുതി, അദ്ദേഹത്തിന് ജോലിയൊന്നും കിട്ടുന്നില്ല, അദ്ദേഹം വളരെ ഡെസ്പായി. കൂട്ടുകാർ വന്ന് പറഞ്ഞു, ഗവിയിലേക്ക് ഒരു ടൂർ പോകാം. ഗവി എന്ന് പറയുമ്പോൾ ഓർക്കുക, ഗവർണറിനെ കുറിച്ചാണ് പറയുന്നത്. ഓഫീസ് ഓഫ് ഗവർണർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അതിനുശേഷം അമ്മ വിളിച്ച് പറയുകയാണ്, പി എസ് സി ഓഫീസിൽ വാച്ച്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നിങ്ങൾ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനെ, മെയിൻലി യു പി എസ് സിനെ നമ്മൾ വിളിക്കുന്നത് വാച്ച്മാൻ ഓഫ് മെറിറ്റ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അതും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വാച്ച്മാൻ ഓഫ് മെറിറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്ന ആരെയാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെയാണ് വിളിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം അവിടെ പി എസ് സി ഓഫീസിൽ ചെന്നു. പി എസ് സി ഓഫീസിൽ ചെന്നപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒരു ജുഡീഷ്യൽ പേപ്പർ കൊടുത്തു. ജുഡീഷ്യൽ പേപ്പർ എന്ന് പറയുമ്പോൾ ഓർക്കുക, അത് ജുഡീഷ്യറിയെ കുറിച്ചാണ് പറയുന്നത്.
ജുഡീഷ്യറിയെ കുറിച്ചാണ് പറയുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യറി എവിടുന്നാണ് ബോറോ ചെയ്തത് ചോദിച്ചത്? അതിന്റെ ആൻസർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അതിനുശേഷം അദ്ദേഹം ആ പേപ്പർ അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതി, ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു, എമർജൻസി ലൈറ്റ്. എമർജൻസി ലൈറ്റ് എന്ന് പറയുമ്പോൾ ഓർക്കുക, എമർജൻസി പ്രൊവിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. എമർജൻസി പ്രൊവിഷൻസ്, എമർജൻസി പ്രൊവിഷൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ബോറോ ചെയ്തിട്ടുള്ളതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഈ പേപ്പർ എല്ലാം സൈൻ ചെയ്ത് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു കൺസെപ്റ്റും ബോറോ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സാം ഓറിയന്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബോറോ ചെയ്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഫെഡറൽ സിസ്റ്റം, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഓഫീസ് ഓഫ് ഗവർണർ, ജുഡീഷ്യറി, എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. ഇനി നമുക്ക് യു കെയിൽ നിന്ന് ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ബോറോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അതിന്റെ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൻ ഒരു ദിവസം ഇന്ത്യയിലേക്ക് ടൂർ വരാൻ തീരുമാനിച്ചു. ഒറ്റയ്ക്കാണ് ടൂർ വരാൻ തീരുമാനിച്ചത്. ക്യൂൻ ടൂർ വരുന്ന ദിവസം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എയർപോർട്ടിൽ കയ്യിൽ കുറെ പാർലേജ് ബിസ്ക്കറ്റുമായിട്ട് നമ്മുടെ ക്യൂവിനെ സ്വീകരിക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ ക്യൂവിന്റെ ഫ്ലൈറ്റ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി, ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ ആദ്യമേ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വന്നത് ക്യൂവിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ജീവനക്കാരായിരുന്നു. അവർ ഇറങ്ങി വരുമ്പോൾ അവരുടെ കയ്യില് കുറെ ലൗഡ് സ്പീക്കറും റോളിംഗ് സ്റ്റിക്കും ഉണ്ടായിരുന്നു. അതിന്റെ പുറകെയാണ് നമ്മുടെ ക്യൂൻ ഇറങ്ങി വന്നത്. ക്യൂൻ വന്നപ്പോൾ നമ്മുടെ മോദിജി അദ്ദേഹത്തിന് കയ്യിലുണ്ടായിരുന്ന പാർലേജി ബിസ്ക്കറ്റ് കൊടുത്ത് നമ്മുടെ ക്യൂനിനെ സ്വീകരിച്ചു. വന്ന സെക്യൂരിറ്റി ജീവനക്കാരിൽ കുറച്ചു പേര് നമ്മുടെ ക്യൂനിനും മോദിക്കും ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ക്യാബിൻ ചെക്ക് ചെയ്യാൻ പോയി. അവിടുത്തെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യുന്നതിന് പോയി. അവിടെ ചെന്നപ്പോൾ ആ ക്യാബിനിൽ കുറെ മീഡിയയുടെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു, കുറെ പത്രപ്രവർത്തകർ ഇരിപ്പുണ്ടായിരുന്നു, കുറെ മീഡിയ പേഴ്സൺസ് ഇരിപ്പുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ നമ്മുടെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഭയങ്കര ദേഷ്യമായി. ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി ആണ് വേണ്ടത്, പക്ഷെ അവിടെ ഈ പത്രപ്രവർത്തകർ ഇരിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവരെന്ത് ചെയ്തു, അവരുടെ കയ്യിലുണ്ടായിരുന്ന റോളിംഗ് സ്റ്റിക്ക് വെച്ച് അവരെ എല്ലാവരെയും അടിച്ചോടിച്ചു. അടിച്ചോടിക്കുന്ന സമയത്ത് കുറച്ചു പേരുടെ ലെഗ് കാല് ഒടിഞ്ഞു പോവുകയും ചെയ്തു. അതിനുശേഷം അവരെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മുടെ ക്യൂനിനെയും മോദിജിയെയും ഡിസ്കസ് ചെയ്യുന്നതിന്, കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുണ്ട് ക്യാബിനിലേക്ക് വിളിക്കുകയും ചെയ്തു. അപ്പൊ ക്യാബിനില് നമ്മുടെ ക്യൂനും മോദിജിയും വന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യൂൻ മോദിയുടെ അടുത്ത് പറയുകയാണ്, ഞാൻ ഇന്ത്യയിലേക്ക് ടൂർ വരുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അങ്ങ് ബ്രിട്ടനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കേരളത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും കേരളത്തിലെ പെറോട്ടയെ കുറിച്ച്, പ്രത്യേകിച്ചും കേരളത്തിലെ പൊറോട്ടയെ കുറിച്ച്. എനിക്ക് പൊറോട്ട കഴിക്കാൻ വളരെ ആഗ്രഹമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിലേക്ക് ടൂർ വന്നത്. പക്ഷെ എന്റെ കയ്യിൽ ഇന്ത്യൻ റുപ്പീസ് ഒന്നുമില്ല. അപ്പൊ നമ്മുടെ മോദിജി പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമേ അല്ല, നമുക്ക് ഇവിടെ ഒരു കണക്കപ്പിള്ളയുണ്ട്, കണക്കപ്പിള്ളയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഇന്ത്യൻ റുപ്പീസ് നമുക്ക് കടം വാങ്ങിയിട്ട് നമുക്ക് ബൈക്കിൽ ചുറ്റി കഴിച്ച് കേരളം വരെ പോയിട്ട് നമുക്ക് പൊറോട്ട കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് മോദി പറഞ്ഞു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ബോറോഡ് ഫീച്ചേഴ്സ് ഓർത്തിരിക്കേണ്ടത് എന്നുള്ളത് കേൾക്കുക. ബ്രിട്ടീഷ് ക്യൂൻ ഇന്ത്യയിലേക്ക് ടൂർ വരാൻ തീരുമാനിച്ചു. എങ്ങനെ ടൂർ വരാനാണ് തീരുമാനിച്ചത്? ഒറ്റയ്ക്ക് ടൂർ വരാനാണ്. ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കാതെ സിംഗിൾ, ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ അത് സിംഗിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിംഗിൾ സിറ്റീസൺഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സിംഗിൾ സിറ്റീസൺഷിപ്പ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. ഈ കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കൺസെപ്റ്റ് ഓഫ് സിറ്റീസൺഷിപ്പ്, അല്ലെങ്കിൽ സിറ്റീസൺഷിപ്പ് ബോറോഡ് ഫ്രം വിച്ച് കൺട്രി, ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മോദിജി കയ്യിൽ കുറെ പാർലേജി ബിസ്ക്കറ്റുമായിട്ടാണ് ചെന്നത്. പാർലേജി ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ, പാർലേജി എന്ന് പറയുമ്പോൾ അത് പാർലമെന്ററി സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം സെക്യൂരിറ്റി ജീവനക്കാർ ഇറങ്ങി വരുന്നു, അവരുടെ കയ്യിൽ കുറച്ച് ലൗഡ് സ്പീക്കറുകളും
റൂളിംഗ് സ്റ്റിക്കും ഉണ്ടായിരുന്നു. ലൗഡ് സ്പീക്കർ എന്ന് പറയുമ്പോൾ അത് ലോക്സഭ സ്പീക്കറിനെ കുറിച്ചാണ് പറയുന്നത്. റൂളിംഗ് സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ അത് റൂൾ ഓഫ് ലോ എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. റൂൾ ഓഫ് ലോ എന്ന് പറയുമ്പോൾ നിയമവാഴ്ച എന്നാണ് അതിന്റെ മീനിങ്. അതിനുശേഷം ക്യൂനിനും മോദിജിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ക്യാബിന്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ പോയി. ക്യാബിൻ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ക്യാബിനറ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ക്യാബിനറ്റ് സിസ്റ്റം, അവിടെ കുറെ മീഡിയ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അവരെ അടിച്ചു, അടിക്കുന്ന സമയത്ത് കുറെ ആൾക്കാരുടെ ലെഗ് ഒടിഞ്ഞു പോയി. ലെഗ് എന്ന് പറയുമ്പോൾ ഓർക്കുക, അത് ലെജിസ്ലേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ലെജിസ്ലേറ്റീവ് സിസ്റ്റം. അതിനുശേഷം നമ്മുടെ മോദിയും ക്യൂനും അവിടെ വന്നിട്ട് ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് ക്യൂൻ പറഞ്ഞു, എനിക്ക് പെറോട്ട കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പെറോട്ട എന്ന് പറയുമ്പോൾ ഓർക്കുക, അത് പെറോഗ്രേറ്റീവ് റിഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. പ്രെറോഗ്രേറ്റീവ് റിഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ റിഡ്സ് എന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം ക്യൂൻ പറയുകയാണ്, ക്യൂനിന്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല. അപ്പൊ നമ്മുടെ മോദിജി പറയുന്നു, സാരമില്ല, നമുക്ക് ഇവിടെ ഒരു കണക്കപ്പിള്ളയുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കപ്പിള്ള എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കപ്പിള്ളയാണ് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കൂടെ പറയുന്നു, സി നമ്മുടെ കണക്കപ്പിള്ളയുടെ ക്യാഷ് വാങ്ങിച്ചിട്ട് നമുക്ക് ബൈക്കിൽ ചുറ്റി അടിച്ച് നമുക്ക് കേരളത്തിൽ പോയി പൊറോട്ട കഴിച്ചിട്ട് തിരിച്ചു വരാം എന്നാണ് പറയുന്നത്. ബൈക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കാതെ ബൈ ക്യാമറലിസത്തെ കുറിച്ചാണ് പറയുന്നത്. ബൈ ക്യാമറലിസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പാർലമെന്ററി സിസ്റ്റത്തിന് രണ്ട് ഹൗസസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റത്തെ നമ്മൾ ബൈ ക്യാമറലിസം എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ബ്രിട്ടനിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്: സിംഗിൾ സിറ്റിസൺഷിപ്പ്, പാർലമെന്ററി സിസ്റ്റം, ലോക്സഭാ സ്പീക്കർ, റൂൾ ഓഫ് ലോ, ക്യാബിനറ്റ് സിസ്റ്റം, ലെജിസ്ലേറ്റീവ് സിസ്റ്റം, പ്രെറോഗ്രേറ്റീവ് റൈറ്റ്സ്, CAG ആൻഡ് ബൈക്യാമറലിസം. നമുക്ക് അമേരിക്കയിൽ നിന്ന് ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ബോറോ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. US, അമേരിക്കയിൽ നിന്ന്, അമേരിക്കയുടെ കാര്യങ്ങൾ ഓർത്തിരിക്കാണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് ഒരു ദിവസം കേരളത്തിലേക്ക് ടൂറ് വരാൻ തീരുമാനിച്ചു. അദ്ദേഹം കയ്യിൽ കുറെ ഭാണ്ഡക്കെട്ടുമായിട്ട് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങി. അവിടുന്ന് ഒരു ടാക്സി വിളിച്ച് അദ്ദേഹം ഇങ്ങനെ ചുറ്റി തിരിഞ്ഞു വരികയാണ്. അദ്ദേഹം വരുന്ന വഴിക്ക് കരമന റിവർ കണ്ടു. അവിടെ കുറച്ചുനേരം അദ്ദേഹം ഇറങ്ങി നിന്നു. അവിടെ ഇറങ്ങി നിന്നപ്പോൾ അദ്ദേഹം റിവറിന്റെ അങ്ങേക്കരയിലെ കൊട്ടാരം പോലെ, നമ്മുടെ സുപ്രീം കോർട്ടിന്റെ കൂട്ട് കൊട്ടാരം പോലെ ഒരു വീട് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് ആ വീട് കണ്ട് വളരെ ഇഷ്ടം തോന്നി, അവിടേക്ക് ചെല്ലാനുള്ള ആഗ്രഹവും തോന്നി. അദ്ദേഹം ആ വീടിന്റെ അടുത്ത് എത്തിയിട്ട് കതവിൽ തട്ടി. കതവിൽ തട്ടിയപ്പോൾ ജഡ്ജിനെ പോലെ വേഷമിട്ടുകൊണ്ടുള്ള ഒരു വ്യക്തി വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നു. അപ്പോ ജഡ്ജ് ചോദിച്ചു, ആ ജഡ്ജിനെ പോലെ വേഷമിട്ടുകൊണ്ട് വന്ന വ്യക്തി ചോദിച്ചു, താങ്കൾ ആരാണ് എന്ന് ട്രംപിന്റെ അടുത്തു. ട്രംപ് പറഞ്ഞു, ഞാൻ ട്രംപാണ്, അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ട്രംപ് തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, താങ്കൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോ ജഡ്ജ് പറഞ്ഞു, ഞാൻ ജഡ്ജാണ് എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഒരു ID കാർഡ് എടുത്ത് കാണിച്ചു. ജഡ്ജാന്ന് പറഞ്ഞപ്പോ ട്രംപിന് ഭയങ്കര ദേഷ്യം വന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ അമേരിക്കയിലെ ട്രംപും ജഡ്ജുമാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ജഡ്ജാന്ന് പറഞ്ഞപ്പോ ട്രംപിന് ഭയങ്കര ദേഷ്യം തോന്നി. ട്രംപ് എന്ത് ചെയ്തു, അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. എന്നിട്ട് അവര് തമ്മിൽ അവിടെ ഭയങ്കര ബഹളം നടക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ വെങ്കയ്യ നായിഡു അദ്ദേഹത്തിന്റെ സ്വന്തം ആക്റ്റീവ സ്കൂട്ടറിൽ അതുവഴി വന്നത്. ഈ ബഹളം നടക്കുന്നത് കണ്ട് അദ്ദേഹം വന്ന് അവരോട് ചോദിച്ചു, എന്താണ് ഇവിടെ ബഹളം എന്ന് ചോദിച്ചു. അപ്പൊ ഇവര് രണ്ടുപേരോട്, ജഡ്ജും നമ്മുടെ ട്രംപും കൂടെ വെങ്കയ്യ നായിഡുവിനെതിരെ തിരിഞ്ഞിട്ട് അദ്ദേഹത്തെ കുറെ വഴക്ക് പറഞ്ഞു. നീ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ പണി നോക്കി പോകൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞ് അവിടുന്ന് ഓടിച്ചു വിട്ടു. നമ്മുടെ വെങ്കയ്യ നായിഡുവിന് വളരെ വിഷമമായി. അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അദ്ദേഹം അവസാനം സ്കൂട്ടർ എടുത്ത് തിരിച്ച് ഓഫീസിലേക്ക് എത്തി. ഓഫീസിലെത്തിയപ്പോഴത്തേക്കും പഞ്ച് ചെയ്യേണ്ട സമയം കഴിഞ്ഞു, സൈൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ പിയൂൺ വന്നിട്ട് പറഞ്ഞു, രജിസ്റ്റർ പ്രസിഡന്റ് ഓഫീസിലാണ്, ഇനി പ്രസിഡന്റ് ഓഫീസിൽ പോയിട്ട് സൈൻ ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രസിഡന്റ് ഓഫീസിൽ ചെന്ന് സൈൻ ചെയ്യാൻ നോക്കിയപ്പോൾ പ്രസിഡന്റ് വെങ്കയ്യ നായിഡുവിനെ കുറെ വഴക്ക് പറഞ്ഞു, എന്താണ് സ്ഥിരമായിട്ട് താമസിച്ചു വരുന്നത്, അങ്ങനെ കുറെ വഴക്ക് പറഞ്ഞു. വെങ്കയ്യ നായിഡു ആകപ്പാടെ വിഷമം. രാവിലെ ആവശ്യമില്ലാതെ വഴിയിൽ നിന്ന് ഒരു ചീത്ത വിളി കേട്ടു, ഇപ്പൊ എന്താ പ്രസിഡന്റ് വായിൽ നിന്നും വഴക്ക് കേട്ടു. വെങ്കയ്യ നായിഡുവിന് ഭയങ്കര വിഷമമായി. വെങ്കയ്യ നായിഡു എന്ത് ചെയ്തു, വിഷമവും ദേഷ്യവും എല്ലാം കാരണം പ്രസിഡന്റിനെ ഓഫീസിൽ നിന്ന് പിടിച്ച് വെളിയിലിറക്കി. അവർ രണ്ടുകൂടെ അവിടെ കിടന്നു ഭയങ്കര ബഹളമായി.
അപ്പൊ ഇത്രയാണ് നമ്മുടെ അമേരിക്കയിൽ നിന്ന് ഓർത്തിരിക്കാനുള്ള ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി ഓർക്കുക, നമ്മുടെ ട്രംപ് കയ്യിൽ കുറെ ഭാണ്ഡക്കെട്ടുമായിട്ടാണ് വന്നത്. ഭാണ്ഡക്കെട്ടിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഭാണ്ഡക്കെട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, അത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഈ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഒരു ഭാണ്ഡക്കെട്ട് പോലെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങി, അദ്ദേഹം വന്നു കരമന റിവർ കണ്ടു. റിവ്യൂ എന്ന് റിവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, അത് റിവ്യൂ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. റിവ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ജുഡീഷ്യൽ റിവ്യൂ എന്നെ കുറിച്ചാണ് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ. അദ്ദേഹം അവിടെ ആ നദിയുടെ അപ്പുറത്തെ സൈഡില് കൊട്ടാരം പോലെ, നമ്മുടെ സുപ്രീം കോർട്ടിന്റെ കൂട്ട് കൊട്ടാരം പോലുള്ളൊരു വീട് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. അന്ന് പറയുമ്പോൾ ഓർത്തിരിക്കാതെ ഇൻഡിപെൻഡന്റ് നേച്ചർ, ഇൻഡിപെൻഡന്റ് നേച്ചർ ഓഫ് ജുഡീഷ്യറി, നമ്മുടെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡന്റ് നേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ചെന്ന് വാതിൽക്കൽ തട്ടി, ജഡ്ജിനെ പോലുള്ള വേഷമിട്ടുകൊണ്ട് ഒരാൾ ഇറങ്ങി വന്നു. അദ്ദേഹം ചോദിച്ചു, ആരാ? ചോദിച്ചു. ട്രംപ് ആണെന്ന് പറഞ്ഞു. ട്രംപ് തിരിച്ചു ചോദിച്ചപ്പോൾ ഒരു ഐ ഡി കാർഡ് എടുത്ത് കാണിച്ചു. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐ ഡി കാർഡ് എന്ന് പറയുന്നത് പ്രിയാമ്പിളിനെയാണ് പറയുന്നത്. ദ പ്രിയാമ്പിൾ, പ്രിയാമ്പിളിന്റെ ഐഡിയ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ജഡ്ജാണ് എന്ന് പറഞ്ഞപ്പോൾ ട്രംപിന് ഭയങ്കര ദേഷ്യം വന്നു. ട്രംപ് എന്ത് ചെയ്തു? ജഡ്ജിനെ പിടിച്ച് വീട്ടിൽ നിന്ന് വെളിയിലിറക്കി. അതിനെ നമ്മൾ പറയുന്നത് റിമൂവൽ ഓഫ് ജഡ്ജസ് എന്നാണ് പറയുന്നത്. റിമൂവൽ ഓഫ് ജഡ്ജസ്, നമ്മുടെ ജഡ്ജിമാരെ റിമൂവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ അതുവഴി ആര് വന്നു? വെങ്കയ്യ നായിഡു വന്നു. വെങ്കയ്യ നായിഡു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്. അതായത് പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റും ബോറോ ചെയ്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ വെങ്കയ്യ നായിഡു ഏത് വണ്ടിയിലാണ് വന്നത്? ആക്റ്റീവ സ്കൂട്ടറിലാണ് വന്നത്. ആക്റ്റീവ എന്ന് പറയുമ്പോൾ ഓർക്കുക, അത് ജുഡീഷ്യൽ ആക്ടിവിസത്തെ കുറിച്ചാണ് പറയുന്നത്. ജുഡീഷ്യൽ ആക്ടിവിസം. അതിനുശേഷം അവർ രണ്ടും നമ്മുടെ വെങ്കയ്യ നായിഡുവിനെ ഓടിച്ചു വിട്ടു. പ്രസിഡന്റ് ഓഫീസിലെത്തി, സൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രസിഡന്റ് വഴക്ക് പറയുന്നു. പ്രസിഡന്റ് വഴക്ക് പറഞ്ഞപ്പോൾ ദേഷ്യവും വിഷമവും എല്ലാം കാരണം നമ്മുടെ വൈസ് പ്രസിഡന്റായ വെങ്കയ്യ നായിഡു പ്രസിഡന്റിനെ ഓഫീസിൽ നിന്ന് പിടിച്ച് പുറത്താക്കുന്നു. ഇങ്ങനെ പ്രസിഡന്റിനെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. കൂടുതൽ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഡ്യൂ പ്രോസസ് ഓഫ് ലോ, ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ അമേരിക്കയിൽ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ള ഇത്രയും ഫീച്ചേഴ്സ് ആണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, രണ്ടാമത്തെ ജുഡീഷ്യൽ റിവ്യൂ, മൂന്നാമത്തെ ഇൻഡിപെൻഡന്റ് നേച്ചർ ഓഫ് ജുഡീഷ്യറി, നാലാമത്തെ പ്രിയാമ്പിൾ, അഞ്ചാമത്തെ റിമൂവൽ ഓഫ് ജഡ്ജസ്, പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്, ജുഡീഷ്യൽ ആക്ടിവിസം, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ആൻഡ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കയിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത്.